ഹായ് ഗൈസ് എല്ലാവർക്കും സ്വാഗതം നമ്മളിന്ന് ഗ്ലാസ് പെയിൻറ് ഗ്ലാസ് ബോട്ടിൽ ചെയ്യാൻ പോവാണ് അതിനായിട്ട് ഞാനിവിടെ ഒരു ബോട്ടിൽ നന്നായിട്ട് കഴുകി അതിൻ്റെ സ്റ്റിക്കറെല്ലാം കളഞ്ഞ് ഡ്രൈ ആക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ആവശ്യമുള്ളത് ഗ്ലാസ് പെയിൻ്റ് ആണ് ഞാനിത് ഇവിടെ ഒരു ഷോപ്പിൽ നിന്ന് വാങ്ങിച്ചതാണ് നമ്മുടെ ഇന്ത്യൻ പ്രൊഡക്റ്റ് തന്നെയാണ് കേമലിൻ്റെ ഗ്ലാസ് കളേഴ്സ് ആണ് ഇതിൻ്റെ ഉള്ളിലായിട്ട് ലൈനർ ഉണ്ട് ഗ്ലാസ് ലൈനർ ഇതിൻ്റെ കൂടെ കിട്ടുന്നത് ബ്ലാക്ക് കളർ ഗ്ലാസ് ലൈനറാണ് നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് വേണമെങ്കിൽ വാങ്ങിക്കാം കേട്ടോ ഗോൾഡൻ കളർ സിൽവർ കളർ അതുപോലെ വൈറ്റ് അങ്ങനെയൊക്കെ അവൈലബിളാണ് പിന്നെ നമുക്കിതിൻ്റെ കൂടെ ഉള്ളത് പെയിൻ്റുകളാണ് ഒരെണ്ണം ഇതുപോലെ ട്രാൻസ്പെറൻറ്റ് ആയിട്ടുള്ള മീഡിയം നമുക്ക് കിട്ടും അതായത് വേറെ പെയിൻ്റിൻ്റെ കൂടെ ഈ മീഡിയം കൂടിയിട്ട് മിക്സ് ആക്കി കഴിഞ്ഞാൽ നമുക്ക് ലൈറ്റ് ഷെയ്ഡൊക്കെ ആക്കിയെടുക്കാനായിട്ട് പറ്റും പിന്നെ ഉള്ളത് ഗ്രീൻ റെഡ് ബ്ലൂ യെല്ലോ ബ്രൗൺ ഇത്രയും ഷെയ്ഡ്സ് ആണ് ഉള്ളത് കേട്ടോ അപ്പോൾ നമുക്ക് നോക്കാം ഗ്ലാസ് പെയിൻറ്റിങ് എങ്ങനെയാണ് ചെയ്യാന്നുള്ളത് ബോട്ടിൽ എന്താ വരയ്ക്കാൻ പോകണേന്നുള്ളത് ഞാൻ ആദ്യം തന്നെ ഒരു പേപ്പറിൽ വരച്ച് നിങ്ങൾക്ക് കാണിച്ചു തരാം ഞാനിവിടെ ലീഫി ഡിസൈനാണ് ചെയ്യാൻ പോണത് നിറച്ചും ഇങ്ങനെ കണക്ട് ചെയ്ത് കണക്ട് ചെയ്ത് വരച്ചു കൊടുക്കാം ഗ്യാപ്പ് ഒന്നും ഇല്ലാത്ത രീതിയിൽ താഴേന്ന് മേലേക്കായിട്ട് ഒരുപാട് ലീവ്സ് ഇങ്ങനെ വരച്ചു കൊടുക്കാം ഗ്യാപ്പ് ചെറുതായിട്ട് വന്നാൽ പ്രശ്നമൊന്നുമില്ല നമുക്ക് ഏതെങ്കിലും കളർ വെച്ചിട്ട് അവിടെ ഫില്ല് ചെയ്ത് കൊടുത്താൽ മതിയാവും ചെറുതും വലുതും ഒക്കെ ആയിട്ടുള്ള ഒരുപാട് ലീവ്സ് നമുക്കിപ്പോൾ ഈ ലീവ്സ് വരയ്ക്കാൻ അറിയില്ല ബുദ്ധിമുട്ടാണെന്ന് വെച്ചാൽ വേറെ ഏതെങ്കിലും ഡിസൈൻസ് വരച്ചു കൊടുത്താൽ മതി കേട്ടോ റൗണ്ട് ഷേപ്പിൽ വരച്ചു കൊടുക്കാം അതുപോലെ സ്ക്വയർ റെക്റ്റാംഗ് ഏത് ഷേപ്പ് വേണമെങ്കിലും നമുക്ക് വരച്ച് ഡിസൈൻ ചെയ്യാവുന്നതാണ് അപ്പോൾ ഞാൻ ആദ്യം തന്നെ ബോട്ടിൽ നേരത്തെ വരച്ച ആ ഡിസൈനിൽ അത് ഒരു മാർക്കർ യൂസ് ചെയ്ത് വരച്ചു കൊടുക്കുകയാണ് നമുക്ക് ട്രേസ് എടുത്തിട്ട് ഇഷ്ടമുള്ള പിക്ചേഴ്സ് വേണമെങ്കിൽ വരച്ചെടുക്കാം കേട്ടോ നന്നായിട്ട് വരയ്ക്കാൻ അറിയാമെന്ന് വെച്ചാൽ ഡയറക്റ്റായിട്ട് ഗ്ലാസ് ലൈനർ വെച്ചിട്ട് തന്നെ നമുക്ക് ഔട്ട്ലൈൻസ് വരച്ചു കൊടുക്കാം പക്ഷെ തെറ്റിപ്പോണ്ട ആദ്യം തന്നെ ഒരു ഐഡിയ ഉണ്ടായിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഞാനിവിടെ മാർക്കർ വെച്ചിട്ട് വരയ്ക്കണത് അങ്ങനെ ബോട്ടിൽ ഫുള്ളായിട്ട് ഞാനിവിടെ മാർക്കർ വെച്ചിട്ട് വരച്ചിട്ടുണ്ട് ഇനി വരച്ചതിൽ കൂടെ നമ്മുടെ ഗ്ലാസ് ലൈനർ വെച്ചിട്ട് ഒന്ന് ലൈൻസ് വരച്ചു കൊടുക്കാം ഈ ഗ്ലാസ് ലൈനറിൻ്റെ ആപ്ലിക്കേഷൻ നമ്മുടെ മെഹന്തി ഒക്കെ കയ്യിലിടല് അതേ രീതിയിലാണ് കേട്ടോ ബാക്ക് സൈഡിലായിട്ട് പതുക്കെ ഒരേ പ്രഷർ കൊടുത്തൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക അപ്പോൾ അതാ ഇതുപോലെ തിക്കായിട്ടുള്ള ലൈൻസാണ് നമുക്ക് കിട്ടാം ശരിക്കും നമ്മുടെ കയ്യിൽ മെഹന്തി ഇടുന്ന ആ ഒരു അതിൻ്റെ ഒരു കൺസിസ്റ്റൻസിൽ തന്നെയാണ് ഈ പെയിൻറ് ഉള്ളത് തിക്കായിട്ട് ഇതുപോലെ ലൈൻസ് നമുക്ക് വരച്ചെടുക്കാനായിട്ട് പറ്റും ഈ രീതിയിൽ നമ്മൾ ഈ ബോട്ടിൽ ഫുള്ളായിട്ട് ഈ ഔട്ട് ലൈൻസ് ഗ്ലാസ് ലൈനർ യൂസ് ചെയ്ത് വരച്ചു കൊടുക്കുക ഒരു കാര്യം നമുക്കിതിൽ ശ്രദ്ധിക്കാനുണ്ട് നമ്മളിപ്പോൾ ചെയ്യണ ഈ ഒരു സൈഡിൽ ആദ്യം തന്നെ ചെയ്ത് ഇതൊന്നുണങ്ങിയതിന് ശേഷം മാത്രം നമുക്കിത് തിരിച്ച് വെച്ച് മറ്റുള്ള ഭാഗത്തൊക്കെ ചെയ്ത് കൊടുക്കാനായിട്ട് പാടുള്ളൂ കേട്ടോ നന്നായിട്ട് ഉണങ്ങാനായിട്ട് വെയിറ്റ് ചെയ്യണം അതല്ലെങ്കിൽ കയ്യിലൊക്കെ ആവും ഒട്ടിപ്പിടിക്കും അപ്പോൾ കുറച്ച് കുറച്ച് ഭാഗങ്ങളായിട്ട് നമ്മളിത് ചെയ്ത് കൊടുക്കാം ഇതിപ്പോൾ ഞാൻ ഈ ബോട്ടിൽ ഫുള്ളായിട്ട് ചെയ്ത് നന്നായിട്ട് ഇത് ഉണങ്ങിയിട്ടുണ്ട് ഇനി നമുക്കിതിൽ ഗ്ലാസ് പെയിൻ്റ് അപ്ലൈ ചെയ്ത് കൊടുക്കാം ഈ ഗ്ലാസ് പെയിൻറ്റിൻ്റെ കൺസിസ്റ്റൻസി നല്ല വെള്ളം പോലെയാണ് കേട്ടോ ഈ പെയിൻറ്റിൻ്റെ ബോട്ടിൽ നമുക്ക് പ്രസ് ചെയ്യേണ്ട കാര്യമൊന്നുമില്ല വെറുതെ അമിഴത്തി പിടിച്ചാൽ തന്നെ പെയിൻറ്റ് നന്നായിട്ട് ഇതിൽ പുറത്തേക്ക് വരും അപ്പോൾ നമ്മൾ ഗ്ലാസ് ലൈനർ വെച്ചിട്ട് ഔട്ട്ലൈൻ വരച്ച് കൊടുത്തിട്ടുണ്ടല്ലോ അതിൻ്റെ ഉള്ളിലായിട്ട് വേണം നമ്മൾ ഈ പെയിൻറ്റ് അപ്ലൈ ചെയ്ത് കൊടുക്കാനായിട്ട് ഈ ഗ്ലാസ് ലൈനറിൻ്റെ ആ ഒരു ലൈൻ നല്ല തിക്കായിട്ടുള്ളതല്ലേ അത് കാരണം നമ്മൾ ഈ പെയിൻ്റിങ്ങനെ പുറത്തേക്ക് ഒഴുകി പോവില്ല അതിൻ്റെ ഉള്ളിൽ ഈ പെയിൻ്റ് ഇരുന്നോളും ഞാനിവിടെ എന്താ ചെയ്യണതെന്ന് വെച്ചാൽ നമ്മൾ വരച്ച ഓരോ ലീഫുണ്ടല്ലോ അതിൻ്റെ ചുറ്റുമുള്ള ഭാഗത്ത് ഇതുപോലെ പെയിൻറ് കൊടുക്കുക എന്നിട്ട് നടുക്കലായിട്ട് യെല്ലോ കളർ ഗ്ലാസ് ആണ് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത് ഇതുപോലെ കിടത്തി വെച്ചിട്ട് വേണം നമുക്കിതിൽ ഗ്ലാസ് പെയിൻ്റ് അപ്ലൈ ചെയ്ത് കൊടുക്കാനായിട്ട് നമ്മളിത് ഡ്രൈ ആവണേലും മുമ്പ് ബോട്ടിൽ ആക്കി വെച്ച് കഴിഞ്ഞാൽ പെയിൻ്റ് താഴേക്ക് ഒഴുകി വരാനുള്ള ചാൻസ് ഉണ്ട് അതുപോലെ ഈ ഒരു സൈഡിലുള്ള എല്ലാ ലീവ്സിലും പെയിൻ്റ് അപ്ലൈ ചെയ്ത് കുറച്ച് സമയം വെച്ച് നന്നായിട്ട് ഡ്രൈ ആയി കഴിഞ്ഞതിന് ശേഷം മാത്രം ബോട്ടിൽ ചേരിച്ച് വെച്ച് ബാക്കിയുള്ള ഭാഗത്തൊക്കെ പെയിൻ്റ് ചെയ്ത് കൊടുക്കാനായിട്ട് പറ്റുള്ളൂ സമയമെടുക്കണ ഒരു കാര്യമാണ് പക്ഷെ നമുക്ക് കിട്ടാൻ പോണ റിസൾട്ട് അതുപോലെ തന്നെ നല്ലതാണ് അങ്ങനെ ഞാൻ ഈ ഒരു ബോട്ടിൽ ഫുള്ളായിട്ട് പെയിൻറ് ചെയ്ത് കൊടുക്കാൻ പോവാണ് എന്നിട്ട് ഇത് ഡ്രൈ ആവാൻ വേണ്ടി വെക്കണം ഇരുപത്തിനാല് മണിക്കൂറാണ് ഇതിൻ്റെ കംപ്ലീറ്റ് ഡ്രൈയിങ് ടൈം അപ്പോൾ അതിന് ശേഷം നമുക്ക് കാണാം നെക്സ്റ്റ് ഡേ മോർണിംഗ് ആയിട്ടുണ്ട് നമ്മുടെ സൂര്യൻ്റെ പ്രകാശം ഇതിൻ്റെ ഉള്ളിൽ കൂടെ കടന്നു വരുമ്പോൾ നല്ല കളർഫുൾ കളർഫുള്ളായിട്ടുണ്ടത് കാണാനായിട്ട് ഇനി രാത്രി ഇത് കാണാൻ എങ്ങനെയുണ്ട് നോക്കിയാലോ ഞാൻ ഞാനിതിൻ്റെ ഉള്ളിൽ സ്ട്രിംഗ് ഇട്ട് കൊടുത്തിട്ടുണ്ട് നല്ല രസമില്ലേ കാണാനായിട്ട് ഇഷ്ടമായി വെച്ചാൽ വേഗം ലൈക്ക് ചെയ്യുക അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്ത് പറയാം പിന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഫാമിലി ആയിട്ട് ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യുക പിന്നെ ഇതൊക്കെ കാണുമ്പോൾ നിങ്ങൾക്ക് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് തോന്നുകയെന്ന് വെച്ചാൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കാം നോട്ടിഫിക്കേഷൻ എല്ലാം ക്ലിക്ക് ചെയ്തേക്കാം ആർട്ട് ആൻഡ് ക്രാഫ്റ്റ് ഒക്കെ ഇഷ്ടമുള്ളവരാണ് നിങ്ങളെന്ന് വെച്ചാൽ എന്തായാലും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കാര്യങ്ങളൊക്കെ ഈ ചാനലിൽ ഉണ്ടാവും അപ്പോൾ ഞാൻ ഒന്ന് പോകണം വേറെ വീഡിയോ ആയിട്ട് വരാം വീഡിയോ കണ്ടിരുന്ന എല്ലാവർക്കും താങ്ക്